ഹലോ ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തണ്ണിമത്തനും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു ഷേക്കാണ്. ഷേക്ക് മീൻസ് ഒരു ചെറിയ സ്മൂത്തി പോലെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തണ്ണിമത്തൻ്റെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ സ്ഥിരം തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഡിഷല്ല, ഒരു ചെറിയ ജ്യൂസാണ്. അപ്പോൾ തണ്ണിമത്തനും പാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ചെറിയൊരു സ്മൂത്തി പോലെ നമുക്ക് എങ്ങനെയാണ് ജ്യൂസറിൽ ചെയ്തെടുക്കുന്നത്, പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വണ്ടർ ഷെഫിൻ്റെ ഒരു ജ്യൂസറാണ് യൂസ് ചെയ്യുന്നത്. ജ്യൂസറിൽ എപ്പോഴും ഈ ജ്യൂസ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ജ്യൂസറിൽ ചെയ്യുന്നതാണ്. അതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ്സിലെ അളവിനാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ജ്യൂസറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് നോക്കാം. അതിനൊരു ജ്യൂസറിൽ നമ്മളതെ കുറച്ച് തണ്ണിമത്തൻ, ഒരു മുക്കാൽ ഭാഗത്തോളം തണ്ണിമത്തൻ എടുക്കുക. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, തണ്ണിമത്തനിൽ വെള്ളം ചേർക്കുന്നില്ല. ക്യാരറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതാ ഇത്രയും തണ്ണിമത്തൻ എടുത്തു. ഇനി അത് കുറച്ച് തിക്കാക്കാൻ വേണ്ടി, അതായത് നമുക്ക് ഹെവി ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ ജ്യൂസ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കണം. കുറച്ച് തിക്കാക്കാൻ വേണ്ടി നമ്മൾ ഒരു നാല് പീസ്, ഒരു പൂവൻപഴം എടുത്തിട്ടില്ല, ഒരു അഞ്ച് പീസ് പൂവൻപഴം ചെറുതായിട്ട് അരിഞ്ഞ് അതാണ് ചേർത്തു. ഇനി ഇതാ ഇതിൽ കുറച്ച് തിക്കായിട്ടിരിക്കാനായിട്ട് പാൽ, നല്ല തണുത്ത പാലാണ്, ഒരു അര ഭാഗം പാലും ചേർത്തു. ഇനി പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പഞ്ചസാര അറിയാമല്ലോ ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ഒരു ടേസ്റ്റിന് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ ടേസ്റ്റ് മുന്നിൽ വരരുത്, അപ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കിത് സിമ്പിളാണ്, തീർന്നു. നമുക്കിത് അടിച്ചെടുക്കാം. ഓ, ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് റിച്ചായിക്കോട്ടെ, കുറച്ച് നട്ട്സും കുടിച്ചാൽ. ഇത് റോസ്റ്റഡ് നട്ട്സാണ്. നട്ട്സ് ഇഷ്ടമാണെങ്കിൽ വെറും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താണ്. ഇതിവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നു. ഓക്കെ, ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്, എപ്പോഴും തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാം. നമുക്ക് അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു മിനിറ്റ്, അത് നമ്മുടെ ഒരു അളവനുസരിച്ച്. ഇത് ഫുൾ നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടണമാണെങ്കിൽ അങ്ങനെ, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ആയാൽ മതിയെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ല ഇതേ നല്ലൊരു തിക്ക് ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. തീർന്നു, നമുക്ക് സെർവ് ചെയ്യാം. ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർമെലനും പാലും, തണുത്ത പാലും, നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഒരു വിയേർഡായിട്ട് ഞാൻ പറഞ്ഞാൽ വാട്ടർമെലനും ചൂടുപാലും നല്ല കോമ്പിനേഷനാണ്. ഇനി തണുപ്പ് പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ചൂടുപാലിലാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാരറ്റ് കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തണ്ണിമത്തൻ നമ്മൾ നേരത്തെ അടിച്ചത് കണ്ടു, തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മളിത് ക്യാരറ്റ് വെച്ച് ചെയ്യാണ്. അപ്പോൾ ക്യാരറ്റ് പ്ലെയിനായിട്ട് ക്യാരറ്റ് മാത്രം ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ക്യാരറ്റും പാലും വെച്ച് ചെയ്താൽ, അതുപോലെ കുറച്ച് പൂവൻപഴം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ക്യാരറ്റ് മാത്രമല്ല, നമുക്ക് ആപ്പിൾ വെച്ച് ചെയ്യാം, പപ്പായ വെച്ച് ചെയ്യാം, അതുപോലെ കരിക്ക് വെച്ചും മിൽക്ക് ഷേക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ക്യാരറ്റ് വെച്ചും കൂടി നമുക്ക് നോക്കാം. നേരത്തെ അതേ പ്രൊസീജിയറാണ്. ക്യാരറ്റ് വരുമ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിയണം എന്നേ ഉള്ളൂ, കാരണം ഇത് ഹാർഡാണല്ലോ. അപ്പോൾ ജ്യൂസറിൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറുതായിട്ട് അരിയണം. ഇത്ര ക്യാരറ്റ്, ഏകദേശം രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തത്. രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തു. അതിലിത് നേരത്തെ പോലെ തന്നെ ഒരു ഹാഫ് പോർഷൻ പാൽ വെച്ചു. ഇനി ഒരു നാല് പൂവൻപഴം, അത് കുറച്ച് തിക്കാക്കാനാണ് കേട്ടോ. പാലാകുമ്പോൾ കുറച്ച് എന്താ കുറച്ച് ലൂസായി പോകുമല്ലോ, അതുകൊണ്ട് ഇതിപ്പോൾ പൂവൻപഴം ചേർത്താലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. പഴം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല.
പോകുമ്പോഴും ചേർക്കാം. ഇനി പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്ഷനിലാണ്. ഹെൽത്തി ജ്യൂസ് പ്രിഫർ ചെയ്യുന്നവർ പഞ്ചസാര ഇടരുത്, പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പഞ്ചസാര ഇട്ടാൽ ടേസ്റ്റ് കൂടും, അത്ര. അതല്ല, തേൻ വേണമെങ്കിൽ ഒഴിക്കാം. തേൻ ഞാൻ അവസാനം ഒരു അര സ്പൂൺ തേൻ ഒഴിച്ചായിരുന്നു, അത് ഞാൻ കാണിക്കാം ഒന്നുകൂടി. തേൻ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം ഇതും നമുക്ക് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഇതെന്തേ, ഒരു മിനിറ്റോളം, ഏകദേശം ഒരു മിനിറ്റ്, അത്രയും ഒരു മിനിറ്റ് എന്നൊന്നും നോക്കണ്ട. ഇത് ഇത്ര അരയുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ അങ്ങനെ, അല്ല ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെ. ഇത് നല്ല ജ്യൂസ് പോലെ തന്നെ വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഇങ്ങനെ എന്താ, ക്യാരറ്റിൻ്റെ തൊത്ത് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ക്യാരറ്റും പാലും നല്ല റിച്ചായിട്ടുള്ളൊരു, ഇതിപ്പോൾ ഒരു സ്മൂത്തി കൺസിസ്റ്റൻസി വന്നിട്ടില്ല, ഇത് ജ്യൂസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഒരു നേരത്തെ മീലായിട്ട് എന്തായാലും കഴിക്കാവുന്നതാണ്. ഇതിലാ കുറച്ച് തേനും കൂടി ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഡെക്കറേഷൻ പർപ്പസിന് തേൻ ഒഴിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ഒഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ പൂമ്പഴം മാത്രം വെച്ച് എങ്ങനെയൊരു സിമ്പിൾ ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്ക് കാണാം. ഇത് സ്ഥിരം നമ്മൾ പണ്ടുകൊണ്ടേ ചെയ്യുന്നതാണ്. ഇതിനൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റോ ബോൺവിറ്റയോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു പൗഡർ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത്, പണ്ടേ ചെയ്യുന്നതാണ് ഇത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിനെക്കാട്ടിലും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇത് എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാം, അതുപോലെ വളരെ ടേസ്റ്റുള്ള ഒരു ജ്യൂസുമാണ്. ഇതിൽ കുറച്ച് നമ്മുടെ ഷാർജ പോലെയൊക്കെ തന്നെ, അപ്പോൾ അത് ഷാർജ വരുമ്പോൾ ഐസ്ക്രീമും ഒക്കെ കൂടി വന്ന് കുറച്ചുകൂടി റിച്ചാവും. ഇത് അതിൻ്റെ സിമ്പിൾ വെർഷൻ, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ഐസുള്ള പാലാണെങ്കിൽ, ഇതിപ്പോൾ നല്ല തണുത്ത പാലാണ്, പാല് തന്നെ നല്ല ഐസായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ എന്ത് ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ബാക്കി പാൽ മൊത്തം ഒഴിച്ചു. ഇനി നമ്മൾ നേരത്തെ പോലെ നട്ട്സ്, എന്ത് നട്ട്സ് വേണോ ചേർക്കാം, പീനട്ട്സ് ചേർക്കാം, ബദാം ചേർക്കാം, പിസ്ത ചേർക്കാം, കാഷ്യൂ ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബദാം ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിന് കുറച്ച് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡേറ്റ്സും ചേർക്കാം. ഇവിടെ രണ്ട് ഡേറ്റ്സ് ആണ് എടുത്തത്. ഡേറ്റ്സ് ഇതിൻ്റെ കൂടെ നല്ല ചേർന്ന് പോകുന്ന ഒരു ടേസ്റ്റാണ്. ഇപ്പം ഇതിന് ഞാൻ 2 teaspoon ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാര വേണമെന്നില്ല, എന്നാലും ഒരു 1.5 spoon പഞ്ചസാര. ഇത് നേരത്തെ പോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നേരത്തെ പോലെ നമ്മൾ അടിച്ചെടുത്തു. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ്. കാരണം പൂവമ്പഴമല്ലേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് ഇത് കറക്റ്റ് ഒരു സ്മൂത്തി പോലെ ഉണ്ട്, കറക്റ്റ് ഒരു ഗ്ലാസ്. നമ്മുടെ ഡേറ്റ്സ് ആണ് അത്രയും അറിയാതെ വന്നത്. ഓക്കെ, ഇതിൽ തേൻ വളരെ ഓപ്ഷനലാണ്. കാരണം നമ്മൾ ഷുഗറുണ്ട്, ഡേറ്റ്സ് ഉണ്ട്, തേനും കൂടി വേണമെന്നൊന്നും ഇല്ല. എന്നാലും ഉണ്ടെങ്കിൽ നമുക്കത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, ഇതിപ്പോൾ വലിയ ഗ്ലാസ്സാണ് കേട്ടോ, ഇത് ചെറിയ 2 glasses നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് തന്നെ നമുക്ക് ചെറിയ 2 glasses ഫുൾ ഒഴിക്കാൻ പറ്റും. ഇതാ നമ്മുടെ 3 milkshakes റെഡി ആയിട്ടുണ്ട്. ഇത് ദാ വാട്ടർ മെലൺ, ഇത് നമ്മുടെ ബനാന, ഇത് ക്യാരറ്റ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പം ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് ഫ്രീസ് ചെയ്ത പാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് തണുത്തതല്ല, ഇപ്പോൾ തണുത്തത് നമുക്ക് വേണ്ടെങ്കിൽ പാല് തണുത്ത അല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനി നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തണുപ്പിച്ച് കുടിച്ചാലും മതി. അപ്പോൾ ഇത് എന്താ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതല്ല ഇതുപോലുള്ള ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ.